മലപ്പുറം എടവണ്ണയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ സദാചാരാക്രമണത്തിൽ ഒടുവിൽ പോലീസ് നടപടി സി പി എം നേതാക്കൾ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നാരോപിച്ച് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിനിയും സഹോദരനും രംഗത്തെത്തിയിരുന്നു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ മുണ്ടേങ്ങര മുലങ്കോടൻ ജാഫർ സി ലോക്കൽ കമ്മിറ്റി അംഗം പി മുഹമ്മദ് അലി ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടേങ്ങര മാലങ്ങാടൻ ജസീൽ ഗ്രാമപഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവർ പന്നിപ്പാറ തൂവക്കാട് കൊളത്തിങ്ങൽ അബ്ദുൽ ഗഫൂർ പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകൻ മുണ്ടേങ്ങര പാലപ്പെട്ടി അബ്ദുൽ കരീം എന്നിവരെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം ക്ലാസ് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങാനായി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ്സുകാത്തുനിൽകുകയായിരുന്ന ഒദായി തെച്ചെണ്ണ സ്വദേശികളായ ബിരുദ വിദ്യാർത്ഥിനി ഷിംല സഹോദരനും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ഷിംഷാദ് എന്നിവരാണ് സദാചാര ആക്രമണത്തിനിരയായിരുന്നത് ഇരുവരും സംസാരിച്ചു നിൽക്കവേ പ്രതികളിലൊരാളായ അബ്ദുൽ കരീം ഇവരുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ഇവർ തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്യുകയുമായിരുന്നു തങ്ങൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോലും പകർത്തിയ ദൃശ്യങ്ങൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ അബ്ദുൽ കരീം കൂട്ടാക്കിയില്ല ഇതിനിടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷിന്റെയും സി പി എം ലോക്കൽ സെക്രട്ടറി ജാഫറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെത്തി തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല തുടർന്ന് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തതോടെ രണ്ടു ദിവസം കഴിഞ്ഞാണ് പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ ഏറെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കേണ്ട സംഭവത്തെ പോലീസ് നിസ്സാരവൽക്കരിക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് തന്നെ ആക്രമിച്ചതെന്ന് അക്രമത്തിനിരയായ ശിംഷാദ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ പ്രതിപട്ടിക വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരില്ല വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് പരാമർശിക്കാത്തതിനാലാണ് പ്രസിഡന്റിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം മലപ്പുറം ജില്ലയ്ക്കും സി പി എമ്മിനും ഏറെ നാണയക്കേടുണ്ടാക്കിയ സംഭവത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഈസ്റ്റ് ലൈവ് എടവണ്ണ